നമസ്കാരം, ഞാൻ റാണി ജജനി, സൈക്കോളജിസ്റ്റും ലൈഫ് സ്കിൽ ട്രെയിനറുമാണ്. ജനയുഗം ഓൺലൈനിൻ്റെ കുടുംബക്കോടതി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. പത്ത് 35 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് നാളുകളായി. ഒരവസ്ഥയിൽ ചെറിയൊരു മനോരോഗമുണ്ടാവുന്നു. ഒരു ഡോക്ടറെ കാണുന്നു. ഡോക്ടർ കുറച്ച് മരുന്ന് കഴിക്കാനായിട്ട് നിർദ്ദേശിക്കുന്നു. ഇദ്ദേഹം മരുന്ന് കഴിക്കാൻ ആരംഭിക്കുന്നു. രോഗാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുന്നു. അപ്പോഴാണ് ഇദ്ദേഹം മനസ്സിലാക്കി തുടങ്ങിയത് തനിക്ക് ലൈംഗിക ശേഷിക്ക് എന്തോ പ്രശ്നമുള്ളതായിട്ട്. അതിനോടൊപ്പം തന്നെ ഭാര്യ പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി. തൻ്റെ അടുത്ത് സ്നേഹമില്ലായ്മ കാരണമാണ് ഭർത്താവ് തൻ്റെ അടുത്ത് ലൈംഗിക ബന്ധത്തിന് വരാത്തതെന്നുള്ള രീതിയിലേക്കാവുന്ന കാര്യങ്ങൾ. അതിനോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് മറ്റാരുമായോ ബന്ധമുണ്ടെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇവിടെ ഈ ഭർത്താവ് ആത്മഹത്യയെക്കുറിച്ച് വരെ ചിന്തിക്കുന്നു. ഇത് കാരണം തന്നെ അദ്ദേഹം കഴിച്ചുകൊണ്ടിരുന്ന മരുന്നുകളെല്ലാം നിർത്തിവെക്കുന്നു. വീണ്ടും രോഗം മൂർച്ഛിക്കുന്നു. വീണ്ടും ആശുപത്രിയിൽ പോകുന്നു, അഡ്മിറ്റാകുന്നു. ഇങ്ങനെ ഈ ഒരു പ്രശ്നങ്ങൾ പല രോഗങ്ങൾക്കുള്ള മരുന്ന് കഴിക്കുന്നവരിലും കാണാറുള്ള കാര്യങ്ങളാണ്. സ്ത്രീകൾക്കാണെങ്കിൽ ഈ മരുന്ന് കഴിക്കുന്ന ഇങ്ങനെയുള്ള ചില രോഗാവസ്ഥകൾക്കുള്ള മരുന്നുകൾ അവർക്ക് ലൈംഗികമായിട്ട് ഒരു താല്പര്യമില്ലായ്മയിലേക്കും അതിനോടൊപ്പം തന്നെ ലൈംഗിക വേഴ്ച ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ള രീതിയിലേക്കും എല്ലാം കടക്കുന്നതായിട്ട് കാണാറുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക ശേഷി നഷ്ടപ്പെടുന്നു. തൻ്റെ ലൈംഗിക ശേഷി തിരിച്ചു കിട്ടുമോ എന്നുള്ള ഉത്കണ്ഠ, അതിനോടൊപ്പം തന്നെ അവർക്ക് തങ്ങൾക്ക് കുട്ടിയുണ്ടാവാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ള പേടി, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും കാണാറുണ്ട്. ഇന്നും നമ്മുടെ സമൂഹം തനിക്ക് തങ്ങൾക്കുണ്ടാവുന്ന ലൈംഗിക പ്രശ്നങ്ങൾക്ക് ചികിത്സിക്കുന്ന ഡോക്ടറോട് തുറന്ന് സംസാരിക്കുന്നത് കാണാറേയില്ല. ഇങ്ങനെയുള്ള വിഷമങ്ങൾ ഉണ്ടാവുന്ന ഘട്ടത്തിൽ നമ്മൾ ചികിത്സിക്കുന്ന ഡോക്ടറോട് പറയുന്ന സമയത്ത് നമ്മുടെ ഡോക്ടർ തന്നെ ഈ മെഡിസിൻസൊക്കെ ഒന്ന് മാറ്റിത്തരുന്നതായിരിക്കും. രോഗം മാറുന്ന അവസ്ഥയിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളുടെ ഡോസ് കുറയുന്നതായിരിക്കും. ഇങ്ങനെ വന്ന് പതുക്കെ പതുക്കെ ഈ ലൈംഗിക ശേഷിയും ലൈംഗിക പ്രശ്നങ്ങളും ഒക്കെ മാറും. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളെല്ലാം നിർത്തലാക്കുന്നതും വീണ്ടും രോഗാവസ്ഥയിലേക്ക് എത്തുന്നതും. ഇത് ഒരിക്കലും ഒരു ഡോക്ടറോട് സംസാരിക്കാത്തത് കൊണ്ടോ ഒക്കെയാണ് ഇങ്ങനെ സംഭവിക്കുന്ന കുടുംബത്തിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഈ പോയ ലൈംഗിക ശേഷിക്കുറവും പ്രശ്നങ്ങളുമൊക്കെ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൊഫഷണലുമായിട്ടൊക്കെ ഒന്ന് ഓപ്പൺ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയ പ്രശ്ന പരിഹാര നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നതായിരിക്കും. അല്ലാതെ നമ്മൾ പേടിച്ചിട്ട് ആത്മഹത്യയിലേക്ക് പോകുന്നു, അതൊന്നും ഒരു കാര്യമല്ല. കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു, അത് ദാമ്പത്യ കലഹത്തിലേക്ക് എത്തുന്നു, പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഇത് കാരണമാണ് തങ്ങൾക്ക് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് ഭാര്യയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള ധാരാളം കേസുകളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അതുകൊണ്ട് നിങ്ങൾ സെക്സിൻ്റെ കാര്യം സംസാരിക്കാൻ നിങ്ങൾ ഒരിക്കലും മടി വിചാരിക്കരുത്. നിങ്ങളൊരു ഡോക്ടറെടുത്ത് തങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക തന്നെ വേണം.